പക്ഷെ എനിക്ക് തോന്നുന്നു ആകാശം എന്നുള്ള സിനിമയിൽ ബാലവരും കേശവൻ കുറച്ച് ജനങ്ങൾ ശ്രദ്ധിക്കുകയും ജനങ്ങൾ തന്നെ പ്രത്യേകിച്ച് സിനിമക്കാരെ ശ്രദ്ധിക്കുകയും അങ്ങനെ കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങൾ ഇയാൾക്ക് പെട്ടെന്ന് കയറി വരികയും അങ്ങനെ പെട്ടെന്നാണ് എൻ എഫ് ഒറീസ് വളരെ ഉയർത്തപ്പെടുന്നത്. വരാൻ അയാൾക്ക് സ്ഥാനങ്ങളോ അല്ലെങ്കിൽ വേഷങ്ങൾ കെട്ടാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. ഇത്രയും ഇയാൾക്ക് വളരെ അനായാസമായി ചെയ്യുന്ന ഇയാൾക്ക് എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി? പക്ഷെ അയാൾ നല്ല ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി പട്ടികൾ കയറി ഇങ്ങനെ കയറി വരുന്ന സമയത്താണ് എൻ എഫിന്റെ മരണം. നമസ്കാരം. എൻ എഫ് ഒറീസ് എന്ന അതുല്യ പ്രതിഭ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 20 വർഷമായി. എൻ എഫ് ഒറീസ് എന്ന അതുല്യ പ്രതിഭയോടൊപ്പം ഒട്ടനവധി സിനിമകളിൽ പ്രവർത്തിച്ച പ്രശസ്ത സംവിധായകൻ ശ്രീ സുന്ദർദാസ് സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് സാർ ഈ എൻ എഫ് ഒറീസുമായുള്ള ബന്ധം? എൻ എഫ് ഒറീസായിട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് ഞാനിപ്പം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും സി ബി മലയിൽ നിന്നുള്ള സംവിധായകൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. മാലയം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സിനിമ, 90s. അത് കഴിഞ്ഞ് 16-17 പടങ്ങൾ സി ബി മലയിൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സിനിമകളും, ഇപ്പോൾ ലോഹിദാസ് എഴുതിയ മാലയം മുതൽ ചെങ്കോല് ഒരുപാട് സിനിമകൾ, എന്താണ് സാഗരൻ സാക്ഷി, ധനം, ഭരതം, കമലതം, എല്ലാ പടങ്ങളും വർക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നിരുന്നൊരു കാലഘട്ടത്തിൽ ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ, അപ്പോൾ സിംസാരം സ്ഥിരം അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞാൻ. ആ സിനിമ തുടങ്ങാനായിട്ട് അങ്ങനെ വരുന്നു. കോട്ടയത്ത് നിന്നുള്ള പ്രൊഡ്യൂസറാണ്, ഞങ്ങൾ ഡിസ്കഷനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ആകാശവെന്ന് ആ സിനിമയുടെ പേര്, ആകാശവദൻ്റെ തിരക്കഥാർത്ഥ ഡെന്നി ജോസഫാണ്, അദ്ദേഹം ഈ അടുത്തകാലത്ത് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ തിരക്കഥ തയ്യാറാക്കിയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷൻ കോട്ടയത്ത് നോക്കിയും അങ്ങനെ. അപ്പോൾ അതിൽ പാലിയാരം കേശവൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം, അത് എൻ എഫ് ഒറീസ് എന്നൊരു കക്ഷിയാണ് ചെയ്യുന്നതെന്ന് സിബി സാർ പറഞ്ഞു. എൻ എഫ് ഒറീസിനൊന്നും പരിചയമൊന്നുമില്ല. അപ്പം അന്ന് ഞങ്ങൾ ശ്രീപ്രകാശൻ തന്നെയുള്ളതാണ് എന്നെ അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ദിവസം നമ്മുടെ എൻ എഫ് വരികയും ഞാനും ശ്രീപ്രകാശും ഇരിക്കുന്ന റൂമിൽ ഞങ്ങൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളും ചാർട്ടിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനാണ് എൻ എഫ് ഒറീസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പരിചയപ്പെടുന്നപ്പം കറിയാച്ചൻ, കറിയാച്ചൻ അറിയാം, നമ്മുടെ നടൻ കറിയാച്ചൻ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള. അപ്പം അത് അങ്ങനെ പരിചയപ്പെടുന്നു, വളരെ ഫോർമലായിട്ട് പരിചയപ്പെടുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങൾ തിരക്കിലാണ് ഞാൻ പോകാൻ തോന്നുന്നു. പുള്ളി രണ്ട് ദിവസം എനിക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ സീനുകൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി. മുരളിച്ചേട്ടനും മാധവിയും ഒക്കെയുള്ള സീക്വൻസ് ചെയ്യുന്നു. എന്നിട്ട് മുന്നിൽ വേനച്ചേട്ടുണ്ട്, ജോസഫ് പ്രസാറുണ്ട്. അങ്ങനെ പുള്ളി വേലയുടെ കേശവനായിട്ട് ചില സീനുകളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം ഒരു ദിവസം പാക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി റൂമിൽ ഒരു സംസാരിക്കാൻ, പുള്ളി ഉറക്കം സംസാരിക്കും, പൊട്ടിച്ചിരിക്കാൻ, ഞങ്ങൾ ഭയങ്കര സൗഹൃദമായി. അന്നാണ് ആ സിനിമ ഭയങ്കര സൗഹൃദമായി. അപ്പം എപ്പം സുന്ദർജി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടവും എല്ലാവരും നടന്മാരായിട്ട് ഇഷ്ടമാണ്. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ഒരു എന്താണ് അറ്റാച്ച്മെൻറ്റ് തോന്നുകയും. അപ്പം ഞാൻ ചോദിച്ചു, എന്നിപ്പം നിങ്ങൾ എത്ര കാലം എവിടെയായിരുന്നു? നിങ്ങൾ നന്നായിട്ട് നല്ല നടനാണെന്നാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ മിംക്രി രംഗത്തൊക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ ചെറിയ വേഷങ്ങൾ, പപ്പൻ പ്രിയപ്പെട്ടപ്പോൾ എന്നുള്ള ചെറിയ സിനിമ വേഷമാണ്, ഞാൻ ഓർക്കാൻ പോലും തോന്നിയില്ല. നമ്മുടെ ഏത് വേഷം? അപ്പം ഇങ്ങനെ ഒരു സീനെന്നൊക്കെ ഓർപ്പം എനിക്ക് ഓർമ്മ വന്നു. എന്നെ ഓർക്കപ്പെടുന്നൊരു ഓർമ്മിക്കുന്നൊരു വേഷവുമായിരുന്നില്ല. രാംജിരാവ് എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് തീരെ ഓർമ്മയില്ല. പുള്ളി ഓഫീസ് സ്റ്റാഫിൽ ഓഫീസ് സ്റ്റാഫിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ സിനിമയിലുണ്ട്, പുള്ളി പറഞ്ഞ ഒരു വിധിയാണ് നമുക്കിങ്ങനെ, ഇതൊക്കെ ഇത്തിനൊരു സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആകാശം എന്നുള്ള സിനിമയിൽ ബാലവരും കേശവൻ കുറച്ച് ജനങ്ങൾ ശ്രദ്ധിക്കുകയും ജനങ്ങൾ തന്നെ പ്രത്യേകിച്ച് സിനിമക്കാരെ ശ്രദ്ധിക്കുകയും അങ്ങനെ കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങൾ ഇയാൾക്ക് പെട്ടെന്ന് കയറി വരികയും അങ്ങനെ പെട്ടെന്നാണ് എൻ എഫ് ഒറീസ് വളരെ ഉയർത്തപ്പെടുന്നത്. അയാൾ അറിയിക്കുന്ന സ്ഥാനത്തേക്കാണ് ഉയർത്തപ്പെടുന്നപ്പോഴാണ്. പിന്നീട് ഞാൻ പല സിനിമ, ഇപ്പം ഞാൻ സിബിസാറിൻ്റെ തന്നെ അക്ഷരം എന്നുള്ള സിനിമയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അഭിനയിച്ചു. സാഗരൻ സാക്ഷി ലോകദാസിൻ്റെ സ്ക്രിപ്റ്റിൽ ഡി എസ് പി ഉള്ളൊരു വേഷം, ഈ തിലകഞ്ചേട്ടൻ്റെ മരുമക്കളിൽ ഒരാളുടെ വേഷം, മമ്മൂക്കിയും തിലകഞ്ചേട്ടനും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനൊക്കെയാണ്. അപ്പോൾ കോമ്പിനേഷന് മാത്രമല്ല, എൻ എഫിന് ലോഹിനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അയാളൊരു ശബ്ദ നിയന്ത്രണം, ലോഹി എൻ എഫ് നല്ല പെർഫോമറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാറുണ്ട്. മിനിക്രിന്നപ്പുറത്ത് ഞാൻ പറയുന്ന ശബ്ദ നിയന്ത്രണം വല്ലാത്തൊരു ഇതാണ്. ഡബിങ്ങിലൊക്കെ മിനിക്രി നമ്മളൊരാളെ അനുകരിക്കുകയും അനൗൺസ്മെന്റ് ചെയ്യുന്നതിന്റെ ശബ്ദ ഗാംഭീര്യം ഉണ്ടെങ്കിലും നമുക്ക് അതാകത്തായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഡബ് ചെയ്യുമ്പോഴുണ്ടാവുന്നൊക്കെ ഒരു ശബ്ദ നിയന്ത്രണമുണ്ട്.
അതിലൊക്കെ മിടുക്കനായിരുന്നു എൻ എഫ്. പിന്നെ എൻ എഫ് ആയിട്ട് നിരന്തരം ഞങ്ങൾ ഞാൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ ഏതെങ്കിലും കഥ മാറ്റിയിരിക്കുമ്പോൾ അവിടെ ഞാൻ പോകുന്നുണ്ടെന്ന് വിളിച്ചറിയാം. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്താണ്. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ഫോണിൽ വരും, ഞാൻ തിരിച്ചു വിളിക്കും. പുളി പറഞ്ഞാൽ അവിടെ വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വല്ലാത്തൊരു സൗഹൃദമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സല്ലാവ് എന്നുള്ള സിനിമ, ആ സിനിമയുടെ പ്രാരംഭ ജോലിയുമായിട്ട് ലോകദാസായിട്ട് കഥയുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രേട്ടൻ എന്നുള്ള കഥാപാത്രം, അതായത് ശല്ലാപത്തിലെ ചന്ദ്രേട്ടൻ, ഗൾഫുകാരനുള്ള ചന്ദ്രേട്ടൻ, മറ്റേ പത്മിനി എന്ന് പറയുന്ന നമ്മുടെ ബിന്ദു പണിക്കർ ചെയ്ത വേഷത്തിൻ്റെ ഭർത്താവ് ഭർത്താവായിട്ട് ചന്ദ്രേട്ടൻ. അപ്പോൾ ഓരോരുത്തർ എന്താണ് ജൂനിയർ യേശുദാസ് ദിലീപിനെ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു, അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള മനോജിനെ ഫിക്സ് ചെയ്തു, ദിവാകരൻ, രാധയായിട്ട് മഞ്ജു വാര്യർ, പിന്നെയുള്ള ബാക്കിയുള്ള പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു പണിക്കർ, പിന്നെ അതിപ്പോൾ എൻ എഫ് ചെയ്തിട്ട് ഞാൻ എൻ എഫ് ഒക്കെ ഉണ്ടാവും. എൻ എഫ് നോക്കിയും ഭയങ്കര സൗഹൃദം നമുക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ എഫിനെ വിളിച്ച് പറയുകയും എൻ എഫ് വരാൻ സമ്മതിക്കും. എൻ എഫ് അപ്പം കുറച്ച് തിരക്കുകളൊക്കെ, പക്ഷേ എൻ എഫിന് പ്രശ്നമൊന്നുമുണ്ടായി, അത്ര വലിയ തിരക്കല്ലെങ്കിലും പിന്നെ വലിയ സൗഹൃദം കാണാതിരുന്ന പുള്ളി വന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട്, എന്തായാലും സിനിമ ഞാൻ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ ഞങ്ങൾ ചന്ദ്രേട്ടൻ, എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ചന്ദ്രേട്ടൻ്റെ നമ്മൾ എന്താണ് ഈ രാധ എന്ന കുട്ടിയോട് ഇയാളുടെ ഒരു അഭിനിവേശം, ഇയാൾ പോകുമ്പോൾ ചെറിയ പെണ്ണായിരുന്നു, അയാൾ പറയും നീ നരുന്ന് പെണ്ണായിരുന്നു, നീ അളകെ മാറിപ്പോയല്ലോടി എന്നൊക്കെ പറയുന്ന തയ്യാറൊക്കെ കൊടുക്കുന്നത് അത് അഭിനയതാണ്. അപ്പോൾ കാണുമ്പോൾ അയാളിൽ അതൊരു വൈറ്റ് ഷോട്ടാണ്, ഒരു ക്ലോസപ്പ് പോലല്ല, അതിൽ പോലും അയാൾക്ക് ഒരു അയാളിലുള്ളൊരു ഒരു എന്താണ് ഒരു നെഗറ്റീവ് ഫീൽ ഉള്ള നെഗറ്റീവ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. ഓഡിയൻസ് ഫീൽ ചെയ്യും, കാരണം അയാളുടെ ഒരു ചേഷ്ട കയ്യിൻ്റെ വെപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നോട്ടത്തിലോ, മറ്റേ ക്രൂരമായി നോക്കുന്ന നോട്ടല്ല പറയണം. പിന്നെ രാത്രി വെള്ള റൂമിലേക്ക് കയറി വന്നിട്ട് ഇവർക്ക് സ്പ്രേ അടിച്ച് കയ്യൊക്കെ പിടിച്ച് പൊക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുന്നു, ചുണ്ടത്തെ ലിപ്സ്റ്റിക് ഇങ്ങനെ കൈകൊണ്ട് വളരെ മനഃപൂർവ്വം ചുണ്ടിൽ അമർത്തി തുടച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നൊക്കെ ഗംഭീരമായിട്ടാണ്. അതൊക്കെ അസ്ലി ചെവിലുള്ള ഡയലോഗ് അതൊക്കെ വളരെ വളരെ ഇതായിട്ട് ഭംഗിയായിട്ട് സലാമത്തോടുകൂടി പുള്ളി എനിക്ക് തോന്നുന്നു. അതിനു മുമ്പും പുള്ളി ആകാശവന് ശേഷം കുറച്ച് നല്ല വേഷങ്ങൾ പുള്ളി കിട്ടിയിരുന്നു. സലാമത്തോട് കുറച്ചുകൂടി ലിഫ്റ്റഡായി. പിന്നെ ജോഷിയുടെ പടത്തിൽ പത്രത്തിലൊക്കെ ചെയ്ത വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഷാജി കലാസിന്റെ സംവിധാനം പിന്നെ എന്നെ പോലും വളരെ ഉയരത്തിലേക്ക് പോയി. സല്ലാപം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒത്തിരി ആർട്ടിസ്റ്റ്, ഇപ്പം പിന്നെ ദിലീപേട്ടനാണെങ്കിലും മണിച്ചേട്ടനാണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും ഇവർക്കൊക്കെ കുറച്ചും കൂടി ബ്രേക്കപ്പ് കൂടുതൽ കിട്ടിയ സിനിമ. അതെ അതെ. എങ്ങനെയാ പിന്നെ അത് എങ്ങനെ വിലയിരുത്തുന്നത് ദിലീപേട്ടനായിട്ടും? അല്ല, ദിലീപ് നേരത്തെ സിനിമയിൽ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. മഞ്ജു മാത്രമാണെങ്കിലും ഒരു മഞ്ജും മണിയും മാത്രമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ മഞ്ജുവിനെ കണ്ടെത്തിയത്. അതൊക്കെ ഇപ്പം മണി അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പം ഞാൻ അന്ന് ഞാനിവിടെ മണിയുടെ ഒരു പ്രോഗ്രാമിന് അല്ലൊക്കെ പറഞ്ഞ് വന്ന് ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പം എൻ എഫ് റീസിന് ഞാൻ കണ്ടെത്തേണ്ട കാര്യമില്ല. എൻ എഫ് റീസ് ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം എൻ്റെ സിനിമയിൽ വരുന്നതോടുകൂടി അത് കുറച്ചുകൂടി ലിഫ്റ്റഡ് ആവുന്നെന്ന് മാത്രമല്ല, ഞാൻ കണ്ടെത്തിയ ആളൊന്നുമല്ല എൻ എഫ് റീസ്. പക്ഷേ എൻ എഫ് റീസിൻ്റെ ഒരു കഴിവ് അയാൾ കുറച്ചുകൂടി വേഷങ്ങൾ നല്ല വേഷം കിട്ടാൻ വൈകിപ്പോയി. കാരണം പണ്ട് ചെറിയ വേഷം ഇത്രയും കാലിബറം ഇത്രയും അറിയിക്കാൻ അംഗീകാരം കിട്ടിയിട്ടില്ല. അല്ല കിട്ടി, ഞാൻ പിന്നീട് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ, അയാൾ വരാൻ അയാൾക്ക് സ്ഥാനങ്ങളോ അല്ലെങ്കിൽ വേഷങ്ങൾ കിട്ടാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഞാൻ പാലേറ് വേഷം ഇയാൾ അഭിനയിക്കുന്നു, സല്ലാപത്തിലെ സിനിമ അക്ഷരത്തിലെ നാഷ്ട്രനാഥമായിട്ട് അല്ല എം എൽ എ ആയിട്ട് അഭിനയിക്കുമ്പോഴും സാരസാക്ഷികൾ ഡി എസ് പി ആയിട്ട് അഭിനയിക്കുമ്പോൾ ഒക്കെ ഇത്രയും ഇയാൾക്ക് വളരെ അനായാസമായി ചെയ്യുന്ന ഇയാൾക്ക് എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി? ഞാൻ എൻ എഫ് ഡോട് പോലും ഡയലോഗ് പ്രസന്റേഷനൊക്കെ എങ്ങനെയാണ് പുള്ളിക്ക് അത് പറയാൻ, പുള്ളിക്ക് അറിയാലോ, പുള്ളിക്ക് സ്റ്റേജ് അറിയാം, എല്ലാം അറിയുന്ന ആളുകൊണ്ട് അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കിനാണ്ട് കഥാപാത്രം പറഞ്ഞു കൊടുത്ത പുള്ളി കണ്ട കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ, ശങ്കരാചേട്ടൻ, വേണുചേട്ടൻ, തിലചേട്ടൻ എന്ന് പറഞ്ഞ ഇവരൊന്നും നമ്മൾ ഒരു കഥാപാത്രം തന്നെ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്, അവരുടെ ആ അളവിലേക്ക് അവർ അവരെ കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ശല്ലാപത്തിൻ്റെ ശേഷം എൻ്റെ കുടമാറ്റം എന്നുള്ള പടത്തിൽ അഭിനയിച്ചു, സമ്മാനം എന്നുള്ള പടത്തിൽ അഭിനയിച്ചു, വർണ്ണകാഴ്ചയുള്ള പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ എഫിന് വേണ്ടി ഒരു സീൻ ഉണ്ടാക്കുക അല്ലാതെ കഥാപാത്രം ഇത് എൻ എഫ് ചെയ്തവളാണ്, എൻ എഫിനെ വിളിക്കുന്നു എവിടെയാലും ഞാൻ വന്നിരിക്കും എന്ന് പറയുന്ന രണ്ട് നടന്മാരാണ് എൻ്റെ സിനിമയിൽ കൂടെ. ഒന്ന് കലാമണിയും ഒന്ന് എൻ എഫ് റീസാണ്. ഏത് സിനിമ സുന്ദരി എന്നാണ് തുടങ്ങണതെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ തലേ ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളും പിന്നെ കഥാപാത്രം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം എൻ എഫിന് ഭയങ്കര തൻ്റെ ഇടമുള്ളൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഭയങ്കര സിനിമ കാണുന്ന പോലെ തന്നെയാണ് ആളുടെ സിനിമയിൽ പല കാര്യങ്ങളും അയാൾക്ക് എന്താണ് വ്യക്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അയാൾ തുറന്നു പറയുന്നു പറയുന്ന ആളാണ്. അതുകൊണ്ട് ചിലപ്പം സുഹൃത്തുക്കൾ കൂടിയിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ വേറെ ആളെ പ്രീണിപ്പിക്കാൻ വേറെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തോന്നുന്ന ഞാൻ അത് തന്നെയാണ് വേണ്ടത്. സിനിമയെ നമ്മൾ കുറച്ച് മിതത്വം പാലിക്കണം. നമ്മൾ സിനിമയെ നമ്മളൊരു കരിയർ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സിനിമയിലുള്ള കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നമ്മളൊരു എന്താ പറയുക സോഫ്റ്റ്നെസ് വേണം. അവർ പല നമ്മൾ സിനിമയുടെ സ്ക്രീനിലല്ല, ക്യാമറയ്ക്കും പുറകിൽ നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഉള്ളിൽ ആ ഇയാൾ എന്താണ് ഇങ്ങനെ എന്ന് അടുത്ത സിനിമയിൽ മറ്റേ വേഷം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് തന്നെ ഫോൺ അത് വേണം എന്ന് ചോദിക്കാം. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ ചോദിക്കാം, ഞാനാരും ചോദിക്കല്ലോ. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് അനിഷ്ടമായിട്ട് സംസാരിക്കുക ചെയ്യുന്നു, വേറത്തെ സിനിമ നമ്മൾ വേറെ സിനിമയിൽ മറ്റേ മറ്റേ ഇന്നാളെ ചെയ്യുന്നത് ഞാൻ കുഴപ്പമില്ല. പിന്നെ രണ്ടു മൂന്ന് സിനിമയും നമ്മളയാൾ വേറെ ആരെങ്കിലും ഇല്ലെന്ന് ചോദിച്ചേക്കാം. ഞാൻ ചോദിച്ചു എന്നല്ല പറയണോ, അത് ഞാൻ സിനിമ സംഭവിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ കൊണ്ടുവരരുത്. അപ്പം നമ്മൾ എൻ എഫിനെ ഇതേപോലെ തുറന്നടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പലരെ പറ്റും പല 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 കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു വീട്. വീട് പണിത് പണിയുന്ന സമയത്തൊക്കെ എന്നോട് വിളിച്ചു പറയും കാണുമ്പോൾ. സാർ പോയിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ആസ്വാമിയുടെ തലേദിവസം ഒരാഴ്ച എന്നെ വിളിച്ചു. ഇന്ന ദിവസം ആസ്വാമിയാണ്, രാത്രിയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ അപ്പോൾ ഞാൻ നമ്മുടെ ജോസ് പെല്ലിശ്ശേരിയുണ്ട്, മരിച്ചുപോയി ജോസ് പെല്ലിശ്ശേരി, ലിജ ജോസ് പെല്ലിശ്ശേരിയുടെ അച്ഛൻ ജോസാൻ്റെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരം നിങ്ങൾ ഒരുമിച്ച് പോവാ, ചാലക്കുടന്ന് വേറെ ആരും ഇല്ല. മണിയെ വിളിച്ചു, എനിക്കറിയില്ല കേട്ടോ മണി വന്നോ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിന് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ എൻ എഫിൻ്റെ വീട്ടിൽ. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ കടവും അവിടെ വഞ്ചിയൊക്കെ ഇട്ടുണ്ട്. ഇതിലെങ്ങനെ പോകാമെന്നൊക്കെ മൊത്തം വീട് കൊണ്ട് കാണിക്കും, ഭയങ്കര ആവേശത്തിൽ. കർഷകൻ കൂടിയാണെന്ന് അത് അങ്ങനെ അതെനിക്കറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് പുള്ളി പറമ്പിലൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അല്ല പുള്ളി ഭയങ്കര ആ വീടിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു. ഞാനൊന്നും ഇത് നല്ല വീടാണ്. അപ്പം ബാക്കിൽ ഒരു പുഴയുണ്ടാവുക, അവിടെ ഒരു വഞ്ചി ഉണ്ടാവുക, അങ്ങനെ വലിയൊരു എല്ലാവർക്കും ഒരു മനസ്സിൽ. ഇപ്പോഴത്തെ കാലത്തല്ലേ, അന്ന് അത് വലിയൊരു കിട്ടുന്നു. അങ്ങനെ പോലെ സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് വൈകിയാണ് നല്ല വേഷം കിട്ടിയെങ്കിലും പുള്ളി ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിതം ആഘോഷിച്ച് എല്ലാവരും ആസ്വദിച്ച് കഴിഞ്ഞൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യ കൂടിയാണ്. സർക്കാരിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര അവാർഡുകളോ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അല്ല എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ഒരു അതാത് കാലത്തെ ജൂറി തീരുമാനിക്കുന്ന അവാർഡ്, അതിന് വാല്യൂ ഉണ്ട്. പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അയാൾക്ക് അധികാരം കിട്ടിയത് കിട്ടാതെ പോയി എന്നൊന്നും പറഞ്ഞാൽ വലിയ കാര്യമില്ല. കാരണം എൻ എഫിന് എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീമിലേക്ക് ഇപ്പോൾ ഷാജി കലാശം സി വി മലയൻ്റെ പടത്തിലായാലും മറ്റേ എന്താണ് ജോഷിയൻ്റെ പടത്തിലൊക്കെ വന്ന കഥാപാത്രം പുള്ളീനെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ഉയരങ്ങൾ എന്നാണ് വലിയ ഉയരങ്ങളാണ്. അന്നത്തെ കാലത്ത് ഒരു ഇത്രയും സിനിമ ചെയ്ത ആൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഹൈറ്റിലാണ് എൻ എഫ് ഫറീസൊക്കെ വിശ്വനാഥനിൽ കഥാപാത്രമൊക്കെ ചെയ്യുമ്പോണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, കിട്ടിയെന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ എനിക്കറിയില്ല. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ താഴെപ്പെട്ടു എന്നും പറയുന്നത് അംഗീകരിക്കപ്പെടാതെ പോയി എന്ന് പറയുന്നത് ശരിയല്ല. അംഗീകാരം എന്ന് പറയുന്ന എപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രേക്ഷകരിന് കിട്ടുന്ന, അല്ലെങ്കിൽ കഥാപാത്രം കിട്ടുമ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടാവുന്ന കൈയടിക്കുകയല്ലെങ്കിലും അത് നന്നായി എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന അംഗീകാരം തന്നെയാണ് വലിയ അംഗീകാരം. അപ്പോൾ അല്ലാതെ ഒരു സിനിമയിൽ അമിച്ച ഒരു അവാർഡ് കിട്ടി വീട്ടിലും വേറെ വേഷം ചെയ്യാതെ കിട്ടുന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു നല്ല വേഷങ്ങൾ കൈകരിച്ചതാണ്. ഈ ലൊക്കേഷനിലെ രസകരമായ അനുഭവം അദ്ദേഹവുമായിട്ടുള്ളത് എങ്ങനെയായിരുന്നു സാർ? ലൊക്കേഷൻ പോലെ വളരെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു. ഇപ്പം മണിയെ പോലെ ഭയങ്കര തമാശ പറഞ്ഞ് മിമിക്രി കളിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഉള്ള നമ്മുടെ ആ യൂണിറ്റിൽ നമ്മുടെ അതിലുള്ള കൂട്ടായ്മയിൽ നല്ല കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് ഇടപെടുകയും ചെയ്യുന്നു. എൻ്റെ ഭരണകാഴ്ച എന്നുള്ള സിനിമയിലാണ് അദ്ദേഹം ലാസ്റ്റ് എൻ്റെ പടത്തിൽ അഭിനയിച്ചത്. അപ്പം അംബികയായിരുന്നു പുള്ളിയുടെ, പഴയ നടി അംബികയായിരുന്നു പുള്ളിയുടെ ജോഡിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇത്തിരി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ്. കാര്യം രണ്ടുപേരും, കാരണം സ്വത്ത് മക അനിയൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ, അല്ല അയാൾക്ക് കിട്ടാതെ പോകാനൊക്കെ ശ്രമിക്കാൻ പരോക്ഷമായി ശ്രമിക്കുന്ന ഭാര്യയും ഭർത്താവായിട്ടാണ് വിരമിച്ചത്. അപ്പം ഞാൻ നെഗറ്റീവാണ്, നെഗറ്റീവ് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു കഥാപാത്രമുള്ള നെഗറ്റീവ് ചെയ്യാം. വേറെ ജീവിതത്തിലെ ആളുകൾ അങ്ങനെയല്ലല്ലോ. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ഇല്ല, ഞാനും ലോഹിയാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഇവിടെ എന്നെ മരിച്ചു എന്നിട്ട് ഞങ്ങൾ ടൗൺ ഹാളിൽ അവിടെ എറണാകുളത്ത് ബോഡി ദർശനം ഞാൻ പോകണം, എനിക്ക് ലോഹിയാണ് അവിടെ പോകണം.
ഞാൻ വരുന്നുണ്ട്, എനിക്കും സഹിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ വരുന്നുണ്ട് എന്നുണ്ട്. ജോഷിയുടെ കാരണം ജോഹി ലോകദാസ് വന്നു. ലോകദാസിന്റെ കാരണം ഞാൻ പോകുന്നു കേട്ടോ മഹാളിക്ക്. ജോഷിയേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. വല്ലാത്തൊരു വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ മരണം പോകുമ്പോൾ ആരും പറ്റും സംഭവിക്കും. പക്ഷെ അതായത് നല്ല ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി പട്ടികൾ കയറി ഇങ്ങനെ കയറി വരുന്ന സമയത്താണ് എൻ എഫിന്റെ മരണം. 20 വർഷക്കാലമായി എൻ എഫ് ഫർഗീസ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ട്. നമുക്കത് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ 20 വർഷക്കാലമായിന്ന് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊരു എൻ്റെ മനസ്സിൽ എൻ എഫ് എന്ന് പറയുന്ന എൻ എഫ് ഫർഗീസ് എന്ന കലാകാരൻ എൻ്റെ കുറച്ചേറെ ഓർമ്മകൾ, ഇപ്പോൾ എന്നോട് വലിയ ഓർമ്മകളുള്ള ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. കൊച്ചു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇങ്ങനൊരു സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള ഒരു ഇങ്ങനെയൊരു ഒരു സ്ഥാപനത്തിനൊരു അവസരം ഒരിക്കലെനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇപ്പോഴേക്കാണ് നമ്മളിപ്പോൾ ഒരു ആ ഒരു കലാകാരൻ വെച്ച് നമ്മുടെ മനസ്സിൽ ചില പ്രതിഷ്ഠ നേടിയവരാണെങ്കിൽ പോലും ചില നിമിഷങ്ങളിൽ നമ്മൾ 20 കൊല്ലമായി പോയോ, 20 കൊല്ലമായി ഇയാൾ നമ്മളെ വിട്ടുപിരിഞ്ഞ തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു എന്താണ് ചാറ്റിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. ഇങ്ങനെ ഓർത്തെടുക്കാൻ അവസരം നൽകിയ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിന് എല്ലാവിധ നന്ദി. എന്നോട് സഹകരിച്ചതിന് നന്ദി.